വിശ്വമിസിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ എട്ടു നോമ്പു തിരുനാളിന്റെ, ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മേരി മാതാവിന്റെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ആശംസിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനമാണ് ഈ എട്ടു നോമ്പിന്റെ പൂർത്തീകരണമായ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാള്. എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഇത്തവണ ഒരുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. COVID-19 പശ്ചാത്തലത്തിൽ വളരെ ഞെരുക്കത്തിലൂടെയും വേദനയുടെയിലൂടെയും എല്ലാം ഈ ലോകം കടന്നു പോകുമ്പോൾ വേദനിക്കുന്നവന്റെ അഭയ സങ്കേതമായ പരിശുദ്ധ കന്യകയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിന് അതിൻ്റെതായ വലിയ അർത്ഥമുണ്ട്, അതിൻ്റെതായ വലിയൊരു മൂല്യമുണ്ട്. കാരണം ജീവിതത്തിൽ വേദനിക്കുന്നവന്റെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവന്റെയും സങ്കടപ്പെടുന്നവന്റെയും ആകുലപ്പെടുന്നവന്റെയും ഒക്കെ ആശ്രയമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഈ ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ നാളങ്ങൾ എവിടെയൊക്കെയോ കെട്ടു തുടങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ അമ്മയുടെ തിരുനാളിന് വലിയ അർത്ഥമുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്കറിയാം എട്ടു നോമ്പ് ആചരണവും ഇങ്ങനെ പ്രത്യാശയില്ലാത്തൊരു ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ടതാണെന്ന് പറയാം. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലഘട്ടത്തില് ടിപ്പുവിന്റെ സൈന്യം മലയാളക്കരയിലേക്ക് കീഴടക്കി കൊണ്ടുവരികയും ഒരുപാട് ജീവിതങ്ങളെ തകർത്തെറിയുകയും വിശുദ്ധി എന്ന പുണ്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് പല ജീവിതങ്ങളെയും നശിപ്പിച്ചു കളയുകയും ചെയ്തപ്പോൾ നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് എട്ടു നോമ്പ് ആരംഭിച്ചു തുടങ്ങിയത്. നമ്മുടെ നാട്ടില് എട്ടു നോമ്പ് ആചരണത്തെ തുടർന്ന് ടിപ്പുവിന്റെ സൈന്യ നിരകൾ പരാജയപ്പെട്ട് തിരിച്ചോടുന്നത് ചരിത്രം സാക്ഷ്യം വഹിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രത്യാശയില്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ നാളുകളിൽ എട്ടു നോമ്പ് ആചരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുമെന്നതിൽ സംശയമൊന്നുമില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ പിറവിയെ സംബന്ധിച്ചുള്ള പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്: അന്നയും യോവാക്കുമും വളരെ നീതിയോടുകൂടെ ജീവിച്ചിരുന്ന വൃദ്ധരായ യഹൂദര്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മക്കളില്ല എന്നുള്ള വേദനയാണ്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്ത് അവസാനം യോവാക്കിം തപസ്സനുഷ്ഠിക്കാൻ പോയി ദൈവത്തെ മഹാമുഖം കണ്ട് സങ്കടം ഉണർത്തിക്കാനായിട്ട്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോവുക, നിനക്കൊരു കുഞ്ഞു ജനിക്കും, ആ കുഞ്ഞ് അനുഗ്രഹത്തിന്റെ അടയാളമായിരിക്കും. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ പിറവിയുടെ പശ്ചാത്തലമെന്നാണ് അപ്പോക്രിഫഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന പാരമ്പര്യങ്ങൾ. അഗസ്റ്റിനോസ് ഉണ്ണിവാൻ പറയും, ദൈവ തൃക്കരങ്ങളിൽ നിന്ന് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഈ ലോകം അയോഗ്യമായിരുന്നു, എന്നാൽ കളങ്കമേൽക്കാത്ത പരിശുദ്ധ കന്യകയെ ലോകത്തിലേക്ക് അയച്ച് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് ഈശോയെ തരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. ഈശോയെ സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ആവശ്യമാണ്. ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ആവശ്യമാണ്. ഈശോയെ പങ്കുവെക്കുന്നവരായി മാറുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അപകടകരമായ അവസ്ഥകളിലൂടെ ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ എട്ടു നോമ്പ് ആചരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് ക്രൈസ്തവ സഭയെ തുടച്ചു മാറ്റാനുള്ള വളരെ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യവും അതേതരത്വവും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും പ്രായോഗിക തലങ്ങളിൽ ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും ഒന്നും ഇവിടെ നടമാടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥശങ്കയ്ക്ക് ഇടയൊന്നുമില്ല. കാരണം ക്രൈസ്തവ സമൂഹം വളരെയേറെ ഭിന്നിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് നിലവിലുള്ളത്. സഭയ്ക്കുള്ളിലേക്ക് തിന്മയുടെ ശക്തികൾ കടന്നു കയറി വിശ്വാസികളെയും സഭയെയും തമ്മിൽ ഭിന്നിപ്പിച്ച് സഭ ഒരു എതിർസാക്ഷ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇത്. അതിനായിട്ട് പ്രവർത്തിക്കുന്ന ചില സംഘടിത ശക്തികൾ ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എല്ലാ കാലയളവിലും സഭയ്ക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നന്മയുടെ ഏറ്റവും വലിയ ഭണ്ഡാരം എന്ന നിലയിൽ, നന്മയുടെ ഏറ്റവും വലിയ വിതരണക്കാരെന്ന നിലയിൽ സഭ എല്ലാ കാലഘട്ടത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അടുത്ത കാലഘട്ടം വരെ സഭയ്ക്ക് പുറത്തുനിന്നായിരുന്നു സഭയുടെ
സഭ ആക്രമിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിൽ നിന്ന് സഭ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസമൂഹത്തിനിടയിൽ ഭിന്നിപ്പിന്റെ അരൂപി വിതയ്ക്കുന്ന തിന്മയുടെ ശക്തി, സമാധാനമില്ലാത്ത അവസ്ഥ കൊണ്ടുവന്ന സഭയെ ആകപ്പാടെ മലിനപ്പെടുത്താനായിട്ട് വളരെ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളോടും വളരെ നിസ്സംഗമായൊരു മനോഭാവം സഭയെടുക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ഉപ്പായിരുന്ന സഭ ഉറകെട്ടു പോയോ എന്ന് സംശയിക്കുന്ന ചില അനുഭവങ്ങളും നമ്മൾ അനുദിന കാലഘട്ടത്തില് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എട്ടുനോമ്പിന് വലിയ പ്രസക്തി ഉണ്ടാവുക. പരിശുദ്ധ അമ്മ പ്രായോഗിക ജ്ഞാനത്തിന്റെ അമ്മയാണ്, പരിശുദ്ധ അമ്മ ഇടപെടലുകളുടെ അമ്മയാണ്, പരിശുദ്ധ അമ്മ സംരക്ഷണം തരുന്ന അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സഭയോടുള്ള ബന്ധം ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ഈ എട്ടു നോമ്പ് നമ്മളെ സഹായിക്കണം. ദൈവജനവും ദൈവത്തിന്റെ മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുവാൻ, പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിലുള്ള ബന്ധം പോലെ സഭയും ദൈവജനവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്ന ഒരു അനുഭവമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ എട്ടു നോമ്പ് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയണം. എട്ടു നോമ്പിന്റെ ദൈവശാസ്ത്ര തലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. പ്രായോഗികമായി നമ്മൾ ചിന്തിക്കേണ്ടത് സഭയും ദൈവജനവും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോവുക. അടുത്ത കാലഘട്ടം വരെ നമ്മുടെ നാട്ടിലെ സാമൂഹിക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലൊക്കെ സഭ ഒരു വലിയ ശക്തിയായിരുന്നു. അതിൻ്റെയൊക്കെ നന്മ ഈ നാടിൽ ലഭിച്ചിട്ടുണ്ട്. സഭയ്ക്ക് എന്തെല്ലാം നന്മയുണ്ടായാലും ആ നന്മകളൊക്കെ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്, അത് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് സഭ ചില മേഖലകളിലെങ്കിലുമൊക്കെ നമ്മൾ പുറകെ പോയിട്ടുണ്ട്. പക്ഷേ ആ പുറകെ പോയതിനെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു അനുഭവം ഇന്നുണ്ടാകുന്നുണ്ട്. സഭ മുഴുവൻ മലീമസമാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ കാലയളവിൽ. അത് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടമായിട്ട് എട്ടു നോമ്പിന്റെ ഈ നാളുകൾ മാറട്ടെ. പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിലുള്ള ബന്ധം പോലെ, പരിശുദ്ധ അമ്മയും സഭയും തമ്മിലുള്ള ബന്ധം പോലെ നമ്മുടെ ഈ ബന്ധത്തെ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് ദൈവസന്നിധിയിൽ വിചാരണ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയട്ടെ. അതോടൊപ്പം തന്നെ ദൈവജനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് സഭ ഇറങ്ങി വരണം. പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും തലങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ സഭയ്ക്ക് കഴിയട്ടെ. ദൈവജനത്തിന്റെ വേദനകൾ സഭയുടെ വേദനകളാക്കി മാറ്റുവാൻ, ദൈവജനത്തിന് വേണ്ടി ശബ്ദിക്കേണ്ടി വരുന്ന മേഖലകളിൽ ശക്തമായിട്ട് ശബ്ദിക്കാൻ സഭയ്ക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, സഭയുടെ സംരക്ഷകയായ പരിശുദ്ധ അമ്മ, ദൈവജനത്തിന്റെ അഭയ കേന്ദ്രമായ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ ഈ എട്ടു നോമ്പിന്റെ ഈ തിരുനാളിൽ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഭയിലൂടെ ഈശോയെ പ്രദാനം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ.